السلام عليكم ورحمة الله. الحمد لله رب العالمين، الحمد لله الذي أنعمنا بشريعته المباركة الخالدة الخالصة، وهو الذي علمنا ما لم نعلم، الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على القائل من قال لا إله إلا الله دخل الجنة. أعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ വിജ്ഞാനത്തിന്റെ വീട്ടിൽ സമ്മേളിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ സംസാരങ്ങൾ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് വളരെ പ്രസക്തവും കനപ്പെട്ടതും വിലപ്പെട്ടതും സമയം അതിലേറെ പരിമിതപ്പെട്ടതും വിജ്ഞാനം പരിധിവെക്കപ്പെട്ടതുമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമും യുക്തിവാദി വിമർശനവും വിഷയം ലോകത്ത് ഏറെ ചർച്ച ചെയ്തുവെങ്കിലും നിഷ്പക്ഷമായി കൊണ്ട് വിഷയങ്ങളെ സമീപിക്കുന്ന മനുഷ്യന് ലഭിച്ച അറിവിൽ അഹങ്കരിക്കാതെ ജീവിതത്തിന്റെ അജണ്ടകളും ലക്ഷ്യവും തിരിച്ചറിയാൻ സന്മനസ് കാണിക്കുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാം മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നന്മക്ക് വേണ്ടിയാണ് എന്നും മനുഷ്യ ജീവിതത്തിന്റെ സർവ തലങ്ങളിലേക്കും വഴിയും വെളിച്ചവുമായി മാറാൻ പരിശുദ്ധ ഇസ്ലാമിനെ ഏത് കാലഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട് എന്നതും വിലയിരുത്താൻ സാധിക്കും. പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പല യുക്തിവാദികളുടെയും ചരിത്ര പശ്ചാത്തലവും സാഹചര്യവും, ഹൈന്ദവ വിശ്വാസികളായിരുന്ന യുക്തിവാദികൾ, ക്രൈസ്തവരായിരുന്ന യുക്തിവാദികൾ, അതേപോലെ തന്നെ മത പശ്ചാത്തലമില്ലാത്ത ആളുകളും മുസ്ലിമീങ്ങളായ ആളുകളും ഇങ്ങനെ യുക്തിവാദികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുകയാണ് എങ്കിൽ പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യന്റെ ദിശണ പത്തിലൊന്ന് സമ്മതിക്കാത്ത അന്ധവിശ്വാസ ജടിലമായ ആചാരങ്ങൾ കണ്ടു വളരുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥ വിശ്വാസത്തിന്റെ വിശുദ്ധി തിരിച്ചറിയുന്നതിന് അത് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈന്ദവരായ പല ആളുകളും കേരളത്തിൽ അവരുടെയൊക്കെ പശ്ചാത്തലങ്ങളും അവരെ എഴുതിവെച്ച പുസ്തകങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ജാതീയ സമ്പ്രദായവും അകറ്റലും അകൽച്ചയുമൊക്കെ മതവും വിശ്വാസവുമാണ് ഇത്തരമേൽ പ്രയാസമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെയും മതത്തെയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണുകയാണ്. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള സ്വപ്നങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് യുക്തിവിചാരം എന്ന് പറയുന്ന യുക്തിവിചാരവും അതേപോലെ തന്നെ യുക്തിരേഖയുമാണ് കേരളക്കരയിൽ യുക്തിവാദികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖമായ പ്രസിദ്ധീകരണങ്ങൾ. അതിൽ തന്നെ അവസാനം പറയുന്നത് കേവലമായ നിരീശ്വരവാദവും യുക്തിവാദവും ആരെയും എവിടെയും കൊണ്ട് ചെന്നെത്തിക്കയില്ല, അത് കേവലമായ ഒരു മസ്തിഷ്ക വ്യാപാരമായിരിക്കും, ബുദ്ധിപരമായ അഭ്യാസത്തിനും കൊള്ളാമെന്ന് മാത്രം എന്നതാണ്. ഇതാണ് യുക്തിവാദവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അതേപോലെ തന്നെ യുക്തിവാദികൾ ഇസ്ലാമിന് പരിഹാരമായി സനാതന മൂല്യങ്ങളും ദർശനങ്ങളും മുന്നിൽ വെക്കുന്ന മതവിശ്വാസങ്ങൾക്ക് ബദലായിക്കൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക വിശ്വാസ ആചാര ധർമ്മ കുടുംബ വൈവാഹിക ദാമ്പത്യ മേഖലകളിലേക്കൊക്കെ ഏറ്റവും സുന്ദരവും വ്യവസ്ഥാപിതവും പോസിറ്റീവുമായ എന്ത് ചിന്തകളാണ് യുക്തിവാദികൾക്ക് സമർപ്പിക്കാനുള്ളത് എന്നതാണ്. നമുക്കറിയാം, വോൾട്ടേർ എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തകനാണ്, റൂസോ വോൾട്ടേർ മോണ്ടെസ്ക്യൂ നമ്മൾ കേട്ടതാണ്.
വോൾട്ടേർ പോലും അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയാകുന്നതാണ് ദൈവത്തെ നിഷേധിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വോൾട്ടേർ പറഞ്ഞുവെങ്കിൽ, ദൈവവിശ്വാസികൾക്ക് ലോകത്ത് ജീവിക്കുന്ന തലങ്ങളിൽ പല നന്മകളും പരിപൂർണമായി നൽകുവാനും നിലനിർത്തുവാനും സാധിക്കും എന്ന് തന്നെയാണ്. മാത്രവുമല്ല, മനുഷ്യരുടെ മുമ്പിൽ, യുക്തിയുടെ മുമ്പിൽ മറുപടി പറയേണ്ട പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, യാത്രയായി കൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇതെന്നും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മറുപടിയില്ല എന്നതാണ്. ഇല്ലയോ, യുക്തിവാദികൾ അവരുടെ ബുദ്ധി കാലത്തിന്റെയും സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും സ്ഥലത്തിന്റെയും ജീവിച്ച ചുറ്റുപാടിന്റെയും കുടുംബത്തിന്റെയും പഠിച്ച കലാലയങ്ങളുടെയും ഒക്കെ പരിധിയുള്ള അവരുടെ യുക്തി ആത്യന്തികമായി എല്ലാത്തിന്റെയും ഉത്തരമാണ് എന്ന് മനസ്സിലാക്കൽ അസാധ്യമാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യന്റെ സവിശേഷമായ ബുദ്ധി എന്ന് പറയുന്നത്. ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലൊക്കെ മനുഷ്യന് കുതിപ്പുചാട്ടം നടത്താൻ സാധിച്ചിട്ടുള്ളത്, മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത് ബുദ്ധിപരമായ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. പക്ഷേ ബുദ്ധിയുടെ അതുല്യമായ സ്ഥാനത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിയുടെ പരിമിതി അനിഷേധ്യമാണ് എന്നതും അംഗീകരിക്കാനുള്ള നിഷ്പക്ഷത സർവ മനുഷ്യരും കാണിക്കേണ്ടതുണ്ട് എന്നതാണ്. പ്രപഞ്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ നമുക്കറിയാം. മംഗൾയാൻ എന്ന് പറയുന്ന ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ പര്യവേക്ഷണ വാഹനത്തിന്റെ വേഗത എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ 11 കിലോമീറ്റർ അധികം വേഗതയിലാണ് മംഗൾയാൻ യാത്രയാകുന്നത്, സഞ്ചരിക്കുന്നത് എങ്കിൽ, അടുത്ത സെപ്റ്റംബറിലാണ് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുക. ഇത്രയും പ്രവിശാലമായ ഉപത്തെ സംവിധാനിച്ചതിന്റെ പിന്നിൽ ഒരു ശക്തിയുമില്ല എന്ന് വാദിക്കുന്നതിന്റെ നിരർത്ഥകത കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെയാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാമതായി യുക്തിയെ കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പടച്ചറബിനെ നിഷേധിക്കുന്നത് എന്നതാണ്. ദൈവത്തെ നിഷേധിക്കുന്ന യുക്തിവാദികൾ അവസാനം ചെന്നെത്തി നിൽക്കുന്നത് ആത്മഹത്യയിലാണ്. യൂറോപ്പിൽ നമുക്കറിയാം ചർച്ചകൾ മതവിശ്വാസ ശാസ്ത്ര രംഗങ്ങളിൽ ഇടപെടലുകൾ നടത്തി നിയന്ത്രണങ്ങൾ വെച്ച സന്ദർഭത്തിലാണ് യുക്തിവാദി പ്രസ്ഥാനവും മതനിഷേധ നിർമ്മതവാദികളും ഒക്കെ ലോകത്ത് ഇത്രയധികം. വ്യാവസായിക വിപ്ലവത്തോടനുബന്ധിച്ചാണ് ഉണ്ടായത് എന്ന് അതുമായി ബന്ധപ്പെടുത്തിയ കൃതികൾ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതവിശ്വാസികളായ പുരോഹിതന്മാർ അതേപോലെ തന്നെ പണ്ഡിതന്മാർ മതത്തെ അതിനെ പ്രമാണബദ്ധമായി അവതരിപ്പിക്കുന്നതിൽ നിന്ന് തങ്ങളുടേതായ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് പല ആളുകളും മതത്തിൽ നിന്ന് പുറത്തു പോകുകയും മതത്തിന്റെ ബന്ധനങ്ങളെ അവസാനിപ്പിക്കുകയും ചെയ്തത് എന്നതാണ്. എന്നിട്ട് അവർ ആദ്യമായി ചെയ്തത് മനുഷ്യന് ജീവിക്കാൻ ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കേണ്ടതില്ല എന്നതാണ്. പക്ഷേ ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നതിന്റെ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒന്നാമതായി മുൻകാല പ്രവാചകന്മാരുടെ മുൻകാല വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളുടെ സത്യപ്പെടുത്തിക്കൊണ്ട് ആത്യന്തികമായി മനുഷ്യരാശിയോട് പറഞ്ഞത് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്, ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നതാണ്. പല ബഹുദൈവ ആരാധകരെയും പല ബഹുദൈവ ആരാധകരെയും അന്ധവിശ്വാസികളെയും പല മതവിശ്വാസികളെയും ദൈവത്തെ വിളിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് യഥാർത്ഥത്തിൽ ദൈവനിഷേധികളായ ആളുകളെ, യുക്തിവാദികളെ, മതത്തെയും ദൈവത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുക എന്നത്. കാരണം യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ ഇസ്ലാമിന്റെ പാതി അംഗീകരിച്ചവരാണ്. ലാ ഇലാഹ ദൈവമില്ല എന്ന് അംഗീകരിച്ചവരാണ്. ഇനി ഇല്ലല്ലാ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ദൈവമല്ലാതെ എന്ന ആ ഒരു ബുദ്ധി വൈഭവം പഠനം കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം 1000 കോടി വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ള ബിഗ് ബാങ് തിയറി എന്നത്, ആ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പഠനങ്ങൾ. പക്ഷേ ഇത്ര കൃത്യമായി സമയബന്ധിതമായി കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അളവെല്ലാം കൃത്യമായി കൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു വിസ്ഫോടനം നടന്നതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലായിരുന്നു എങ്കിൽ ഇത്ര കൃത്യമായി കൊണ്ട് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രകാരന്മാരായ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനെയുള്ള പോലെ ആളുകൾ പറഞ്ഞത് സയൻസ് വിത്തൌട്ട് റിലീജിയൻ,
ശാസ്ത്രമില്ലാത്ത മതം എന്ന് പറയുന്നത് ബ്ലണ്ടറാണ്, വിഡ്ഢിത്തമാണ്. അതേപോലെ തന്നെ ശാസ്ത്രം മതത്തെ അംഗീകരിക്കാതിരിക്കൽ അത് ആക്ഷേപവുമാണ് എന്നും, മതത്തിൽ ശാസ്ത്രമില്ല എങ്കിൽ അത് വിഡ്ഢിത്തമാണ് എന്നും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ പങ്കുവച്ചിട്ടുള്ളത്. പ്രമുഖരായ ശാസ്ത്രകാരന്മാരും സയന്റിസ്റ്റുകളും ബുദ്ധിജീവികളും ഒന്നും മതത്തെയും ദൈവവിശ്വാസത്തെയും നിരാകരിച്ചിട്ടില്ല എന്നതാണ്. നിരാകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വിമർശനത്തിൽ ദൈവത്തിന്റെ അസ്തിത്വമാണ് എങ്കിൽ, ദൈവത്തിന്റെ അസ്തിത്വം സ്ഥാപിക്കുന്ന വിഷയത്തിൽ നിഷ്പക്ഷമായ ചിന്താഗതിയിലൂടെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം മനുഷ്യരാശിയോട് പറയുന്നത് അവരവരുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്നതാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സൂര്യനെ അതിന്റെ വിശാലത നൽകിയതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നതാണോ? അതേപോലെ തന്നെ നിലാപരത്തുന്ന രാത്രിയിലെ ചന്ദ്രൻ കടന്നു വരുന്നത്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കൂട്ടിമുട്ടാതെ നിലനിൽക്കുന്നത്, മനുഷ്യന് പോലും അവന്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ സ്വാധീനമില്ലാതെ പ്രവർത്തിക്കുന്ന വൃക്കയും അതേപോലെ തന്നെ ഹാർട്ടും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളും, 1 ലക്ഷത്തിൽ അധികം തവണ മിടിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്, 20 ലക്ഷത്തിലധികം നെഫ്രോണുകളുടെ സഹായത്തോടുകൂടി ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ് സംവിധാനം ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ പിന്നെ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഈ ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന യുക്തിവാദികളായ ആളുകൾ, അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന പവനനെ പോലെയുള്ള, യു കലാനാഥനെ പോലെയുള്ള അത്തരത്തിലുള്ള നിരീശ്വരവാദികൾ യുക്തിവിചാരത്തിലൂടെ, യുക്തിരേഖയിലൂടെ, ഇസ്ലാം വിമർശനങ്ങളിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന, ആ പേന ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ മനുഷ്യർ പ്രവർത്തിക്കണമെന്നും കമ്പനികൾ കടന്നു വരണമെന്നും പറയുകയാണ്. അവരുടെ പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ വെറുതെ ഉണ്ടാകുമോ? ഏതെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ താനെ ഉണ്ടായതാണ് തങ്ങളുടെ പുസ്തകങ്ങൾ എന്ന് പറയുകയില്ല. അവർ എഴുതിയത് മുഖാന്തരം, കമ്പനിയിലേക്ക് ചെന്നത് മുഖാന്തരം, പ്രസ്സിലൂടെ അച്ചടിച്ചത് മുഖാന്തരം അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ് അവരുടെ പുസ്തകങ്ങളും പേനകളുമെങ്കിൽ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളെങ്കിൽ, അതേപോലെ തന്നെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കളെങ്കിൽ, നിസ്സാരമായ വസ്തുവകകൾ, നിസ്സാരമായ വസ്തുക്കളൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ നിർമ്മിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും ആത്യന്തികമായി സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ ഈ ലോകത്തുള്ള സംവിധാനങ്ങളെ ഒരുക്കി അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുമ്പോ, നിസ്സാരമായ വസ്തുക്കൾ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ മനുഷ്യരുടെ ദിശന വേണമെന്ന് പറയുന്ന യുക്തിവാദികൾ, വലിയ വലിയ പ്രതിഭാസങ്ങളുടെ പിന്നിൽ ആരുടെയും നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല, സൃഷ്ടാവിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിലേക്ക് ഇസ്ലാം പടച്ച റബ്ബും അതേപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി ഓർമ്മപ്പെടുത്തി, അതേപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മപ്പെടുത്തി എന്നതാണ്. അത് ഓർമ്മപ്പെടുത്തിയത്, അത് പഠിപ്പിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്, വേദഗ്രന്ഥങ്ങളിലൂടെയാണ്. പ്രവാചകന്മാരെ നിയോഗിച്ച് ആ പ്രവാചകന്മാരെല്ലാം സത്യവിശ്വാസികളായിരുന്നു, കളവ് പറയാത്തവരായിരുന്നു, സമൂഹം അംഗീകരിക്കുന്നവരായിരുന്നു. പക്ഷേ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ, മിഥ്യാധാരണകൾക്കെതിരെ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടായിരുന്നു പ്രവാചകന്മാർ വിമർശിക്കപ്പെട്ടത് എന്നതാണ്. അതേപോലെ തന്നെ ഇസ്ലാം എക്കാലഘട്ടത്തിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക വിമർശനങ്ങൾ എന്ന് പറയുന്നത് ആധുനികമായി കൊണ്ടാണ്, 20-ാം നൂറ്റാണ്ടോട് അടുത്തുകൊണ്ടാണ് കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലും ആഗോളതലത്തിലും സംഘടിതമായി കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബികളുമൊക്കെ കടന്നു വരുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് ആക്കം പകരുന്നത്, സഹായം നൽകുന്നത്, ഒത്താശ നൽകുന്നത് സയനിസ്റ്റുകളായ ആളുകളാണ്. കാരണം ക്രൈസ്തവ ലോബികൾക്കും സയനിസ്റ്റ് ലോബികൾക്കും കമ്മ്യൂണിസ്റ്റ് ലോബികൾക്കും ഒന്നും ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇസ്ലാം എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ സർവ വിഷയങ്ങളിലേക്കും ഇസ്ലാം കൃത്യമായി പരിഹാരം നൽകുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പൊ ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ ദിശ അവന്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. യുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇസ്ലാമിന്റെ മൗലിക പ്രമാണമായ വിശുദ്ധ ഖുർആനിനെ മുന്നിട്ടുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ രചനയാണ് എന്ന് പറയുകയാണ്. പക്ഷേ പ്രവാചകന്റെ രചനയാണ് എന്ന് അവകാശപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജറിലെ 9-ാം സൂക്തത്തിലൂടെ തീർച്ചയായും ഈ ഗ്രന്ഥത്തെ അവതീർണമാക്കിയത് പടച്ച റബ്ബാകുന്നു, ദൈവമാകുന്നു, അള്ളാഹു ആകുന്നു എന്നതാണ്. 4-ാം അധ്യായം സൂറത്തു നിസായിന്റെ 82-ാം സൂക്തത്തിലൂടെ നിങ്ങളെന്റെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാത്തത്, വിശുദ്ധ ഖുർആൻ എങ്ങാനും
പടച്ച റബ്ബല്ലാത്ത ആളുകളിൽ നിന്നാണ് അവതീർണമായത് എങ്കിൽ ധാരാളം വൈരുദ്ധ്യം നിങ്ങൾക്കതിൽ കാണുവാൻ സാധിക്കുമായിരുന്നു എന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിന്റെ ദൈവത്തിന്റെ പ്രോക്തങ്ങളാണ് എന്ന്, പടച്ച റബ്ബിന്റെ പ്രോക്തങ്ങളാണ് ആയത്തുകളാണ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. ഇത് പ്രവാചകന്റെ രചനയാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അറേബ്യൻ സമൂഹത്തിലെ സാഹിത്യ തറവാട്ടിലെ കുലപതികൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രചനാത്മകമായിട്ടുള്ള സാഹിത്യ സമ്പുഷ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. കവികളായിരുന്ന അവരെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ അവരുടെ മുമ്പിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം രചനയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയതെങ്കിൽ തീർച്ചയായും പ്രവാചകന് അവരുടെ മുമ്പിൽ അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു. ഒരു കവിത എഴുതിയ മനുഷ്യൻ ആ കവിത ലോകത്ത് സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞാൽ ആ കവിത എന്റേത് ആണ് എന്ന് പറയാതിരിക്കുന്നതിലാണോ അഭിമാനം കൊള്ളൽ, പറയുന്നതിലാണോ അഭിമാനം കൊള്ളൽ? പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വ്യക്തമായ സ്വാധീനം ചെലുത്തിയിട്ടും പഠനത്തിന് പതിറ്റേകിയിട്ടും ചന്തമുള്ള ചിന്തകൾ സമ്മാനിച്ചിട്ടും ഗൗരവമുള്ള ഗവേഷണങ്ങൾക്ക് നിധാനമായിട്ടും അറേബ്യൻ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടും തന്റെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിലൂടെ അഭിമാനം കൊള്ളുവാനല്ല പ്രവാചകൻ ശ്രമിച്ചത്. ഈ ഗ്രന്ഥം പടച്ച റബ്ബിന്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന വാക്കുകൾ വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായം സൂറത്ത് അബസയിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളിലൂടെ അബ്ദുല്ലാഹുബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്ന കണ്ണു കാണാത്ത അബ്ദുല്ലാഹുബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബിയെ പ്രവാചകന്റെ അനുയായിയെ മാറ്റി നിർത്തിയ സന്ദർഭത്തിൽ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് 10 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയെങ്കിൽ സ്വന്തം വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കുന്നതിന് പ്രവാചകൻ തുണിയുമോ എന്നത് ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. മാത്രവുമല്ല 1400 വർഷങ്ങൾക്കുമ്പേ അവതീർണമായ വിശുദ്ധ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് ശേഷവും ശാസ്ത്രം അത്ഭുതപ്പെടുന്ന കീറ്റ്നോറിനെ പോലെയുള്ള എംബ്രോളജി ഡോക്ടേഴ്സ് ഒക്കെ അഭിപ്രായപ്പെട്ട് ഇസ്ലാമിന്റെ വെളിച്ചം നുകരാനും പകരാനും സാധിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയമായ വൈബീയങ്ങൾ എങ്ങനെയാണ് ശാസ്ത്ര പരിചയമില്ലാത്ത, എംബ്രോളജി പരിചയമില്ലാത്ത, വാനശാസ്ത്രം പരിചയമില്ലാത്ത, ജലശാസ്ത്രം പരിചയമില്ലാത്ത, കെമിസ്ട്രിയും ബയോളജിയും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100-ലധികം ശാസ്ത്ര ശാഖകൾ ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ രചിക്കാൻ പ്രവാചകൻ ഒരിക്കലും സാധിക്കയില്ല എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാണ് എന്നതാണ്. ഇനി യുക്തിവാദികളായ ആളുകൾ ഒരുപാട് വിമർശനങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ച് വിമർശിക്കാറുണ്ട്. മുസ്ലിമീങ്ങളായ സർവ്വ ആണുകൾക്കും 4 വിവാഹമാണ് പരമാവധി പരിധിയുള്ളത്. പരമാവധി വിവാഹം കഴിക്കാൻ സാധിക്കുന്ന പ്രവാചകൻ 10-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള സർവ്വ ആണുകൾക്കും പടച്ച റബ്ബിന്റെ കൽപ്പനയാണ് കൊണ്ടു നടക്കാനുള്ളത് എന്നതാണ്. പടച്ച റബ്ബിന്റെ കൽപ്പനയാണ് കൊണ്ടു നടക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദൈവത്തിന്റെ കൽപ്പന പരിപൂർണമായി അംഗീകരിക്കുന്നവനാണ്. വഹി അനുസരിച്ചുകൊണ്ടാണ് പ്രവാചകൻ മതം പ്രചരിപ്പിക്കൽ. വഹി അനുസരിച്ചുകൊണ്ട് ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ വിഷയങ്ങൾ, അനുഷ്ഠാനമാകട്ടെ, ആചാരമാകട്ടെ, വൈവാഹിക ജീവിതമാകട്ടെ, ഇതര ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം പടച്ച റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ അള്ളാഹു നിർണയിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമാണ് എന്ന് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അറേബ്യൻ സമൂഹത്തിൽ പ്രവാചകൻ നിയോഗിതനാകുന്ന സന്ദർഭത്തിൽ 4-ലധികം ഭാര്യമാരെ, 10 ഉള്ള ഭാര്യമാരുള്ള ആളുകളുണ്ടായിരുന്നു, 15 ഭാര്യമാരുള്ള ആളുകളുണ്ടായിരുന്നു, 10-ലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന ആളുകൾ, അങ്ങനെ ഭാര്യമാരെ ഇണകളായി സ്വീകരിക്കുന്ന രംഗത്ത് പ്രത്യേകമായ നിർണയങ്ങൾ വരുത്തിയിരുന്നില്ല എന്നതാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 3-ാമത്തെ സൂക്തത്തിലൂടെ നിങ്ങളുടെ ഭാര്യമാർ പരമാവധി ഇണകൾ 4 ആയിരിക്കണം, അത് നീതിയുക്തമായി കൊണ്ടായിരിക്കണം അവരോട് നിങ്ങൾ പുലർത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവതീർണമാവുകയാണ്. അതോടുകൂടി 4 വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് 40-ാം വയസ്സിലുള്ള ഖദീജ റളിയല്ലാഹു അൻഹ, 25 വയസ്സുള്ള ചെറുപ്പക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, 40 വയസ്സുള്ള 2 വിവാഹം അതിന്റെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. 2-ാമതായി വിവാഹം കഴിക്കുന്നത് സൗദ റളിയല്ലാഹു അൻഹയാണ്, 60-ൽ അധികം പ്രായമുള്ള. അതേപോലെ തന്നെ 3-ാമതായിക്കൊണ്ടാണ് പ്രവാചകന്റെ ആകെ ഭാര്യമാരിൽ ഒരേ ഒരു കന്യകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇണയായി സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ബാക്കിയെല്ലാം വിധവകളായിരുന്നു എന്നത് പ്രത്യേകമായ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരുന്നു എന്നത് ചരിത്രത്തിലൂടെ പ്രവാചകന്റെ വൈവാഹിക ജീവിതം വിശദമായി പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയം പരിമിതമാണ്. പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ വിവാഹം നാലാക്കി നിർണയിച്ചപ്പോഴും പ്രവാചകൻ ബാക്കിയുള്ള ആളുകളെ മൊഴിതെല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ള പ്രവാചകന്റെ പത്നിമാർ വിശ്വാസികളുടെ വിശ്വാസിനികളുടെ മാതാക്കളാണ് എന്നതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാക്കളെ ബാക്കിയുള്ള സഹാബികൾക്ക് ബാക്കിയുള്ളവർക്ക് വിവാഹം കഴിക്കല സാധ്യമാണ്. വിശ്വാസികളുടെ മാതാക്കളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പടച്ചറബിന്റെ നിർദ്ദേശപ്രകാരം അത് നിലനിർത്താൻ പറഞ്ഞു എന്നതാണ്. പിന്നെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയ പത്നിമാർക്ക് ആർക്കും പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബരംഗത്ത്, പെരുമാറ്റ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സംസാര രംഗത്ത്, ശാരീരിക ബന്ധങ്ങളുടെ വിഷയത്തിലൊക്കെ പ്രവാചകന്റെ ഇളകൾ സംതൃപ്തരായിരുന്നു എന്നതൊക്കെ ആ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഒരുപാട് വിമർശനങ്ങൾ, അതിൽപ്പെട്ടതാണ് അമുസ്ലിമീങ്ങളായ ആളുകളെ കാണുന്നിടത്തിന് ഹൈസ് സത്യത്വവും അമുസ്ലിമീങ്ങളായ ആളുകളെ കാണുന്നിടത്ത് നിങ്ങൾ അവരെ വധിക്കണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇത്തുവാദികളായ ആളുകൾ, ഇതാണ് ഇവിടെ ടെററിസ്റ്റുകൾ, ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ പ്രചാരം നേടുന്നതിന് ഇസ്ലാമിന് ആ രൂപത്തിൽ ഇത്തരത്തിൽ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇസ്ലാം വർഗീയവൽക്കരിക്കപ്പെടുന്നതും അസഹിഷ്ണുമായ ലോകത്തിന് ഇസ്ലാമാണ് കാരണമെന്ന് ഇത്തുവാദികളായ ആളുകൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തെന്ന് പറയുന്നത് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ വധിക്കണം എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ കമാൻഡർ പാകിസ്ഥാൻ സൈനികർ നിങ്ങൾ കണ്ടുമുട്ടുന്ന അവസരത്തിൽ അവരെ വധിച്ചു കളയണമെന്ന് പറഞ്ഞാൽ, യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷവും ഉഭയസമ്മതം വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നീതി വന്നു കഴിഞ്ഞാൽ, പരസ്പര കരാർ വന്നു കഴിഞ്ഞാൽ, യുദ്ധം അവസാനിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്നത്തെ ആ കമാൻഡറിനെ എടുത്തുകൊണ്ട് കണ്ടു നമ്മുടെ സൈനികരെ വധിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കമാൻഡർ ഉത്തരവിട്ടിട്ടുണ്ട്, ഇന്ത്യൻ സൈനിക മേധാവ് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അസാംഗത്യം എത്രത്തോളമായിരിക്കും. അതേ രൂപത്തിൽ തന്നെയാണ് കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവിശ്വാസികളായ ആളുകളെ വധിക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും അത്തരത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല എന്നത് ഇസ്ലാമിന്റെ മാനവികമായ മുഖങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പരലോകവുമായി ബന്ധപ്പെടുന്ന വിഷയം, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ, പല ആളുകളും പരലോകത്തെ നിഷേധിക്കുകയാണ്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ, ചില ആളുകൾ പരലോകത്തെ നിഷേധിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾ, ചിലർ ദൈവത്തെയും പരലോകത്തെയും നിഷേധിക്കുന്ന ആളുകൾ, അത് ഉണ്ടായി തീരുന്നത് വഖാല മൂസ ഇന്നി ഉജ്ജു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ് എന്ന വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 27-ാമത്തെ ആയത്താണ് അതിനോട് ചേർത്ത് വെക്കാനുള്ളത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ വഖാല മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ഉജ്ജു ബിറബ്ബി വറബ്ബിക്കും, ഞാൻ നിങ്ങളുടെയും എന്റെയും റബ്ബിലേക്ക് ശരണം പ്രാപിക്കുകയാണ്. നിൻകുല്ലി തകബ്ബിരിൻ, എല്ലാ അഹങ്കാരികളിൽ നിന്ന്, ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, വരാനിരിക്കുന്ന ലോകത്തെ നിഷേധിക്കുന്ന ആളുകളിൽ നിന്നും, അത്തരത്തിലുള്ള അഹങ്കാരികളിൽ നിന്നും ഞാൻ പടച്ച റബ്ബിൽ ശരണം തേടുകയാണ് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെയും പരലോകത്തെയും നിഷേധിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അവരെവിടെയാണ് പതറിപ്പോകുന്നത്, തങ്ങളുടെ ഈ ലോകത്തുള്ള ജീവിതമൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, വരാനിരിക്കുന്ന ലോകത്തതൊക്കെ വിചാരണ ചെയ്യപ്പെടാനുണ്ട്, താന്തോദികളായി തോന്നിവാസികളായി ഇവിടെ ജീവിക്കുകയാണ് എങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ഇസ്ലാമികമായ വിശ്വാസ ഫണ്ടമെന്റലായ മൗലികമായ ഇസ്ലാമിക വിശ്വാസത്തിൽ പരലോക വിശ്വാസമുണ്ട്, അവിടേക്ക് ചെല്ലാനുള്ളതാണ് മനുഷ്യൻ എന്നതിലേക്ക് എങ്ങനെയാണ് അലക്ഷ്യമായി അലസമായി ഈ ലോകത്ത് ജീവിച്ചാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ സാധിക്കയില്ലല്ലോ എന്നതുകൊണ്ടാണ് പലപ്പോഴും അതിനെ നിഷേധിക്കേണ്ടി വരുന്നത് എന്നതാണ്. യുക്തിവാദികളായ പല ആളുകളും എഴുതി വച്ചത് അവർ പറയുകയാണ്. യുക്തിവാദിയായ തൃശൂർ ജില്ലയിൽ യുക്തിവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റുമാനൂർ ഗോപാലകൃഷ്ണൻ യുക്തിരേഖാ വിചാരം 2000 ഒക്ടോബറിൽ അദ്ദേഹം എഴുതി വെച്ചത് വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യുക്തിവാദികൾ അംഗീകരിക്കാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതാണ്. മാത്രമല്ല, വിവാഹം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകുന്നതിന് വേണ്ടി, വിലാസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ മതം പഠിപ്പിക്കുന്ന വൈവാഹിക ജീവിതം, അതേപോലെ തന്നെ വ്യഭിചാരവും പരിശയും അധർമ്മങ്ങൾ അടക്കമുള്ള തെറ്റുകുറ്റങ്ങളെ, മനുഷ്യന് ഏതൊക്കെ കാര്യങ്ങളാണോ തിന്മ എങ്കിൽ അതിനെയെല്ലാം ഇസ്ലാം തിന്മയാക്കുകയാണ്. മനുഷ്യന് ഏതൊക്കെ കാര്യങ്ങൾ നന്മയായി കടന്നു വരേണ്ടതുണ്ടോ അതിനെല്ലാം ഇസ്ലാം നന്മയായി കണക്കാക്കുകയാണ്.
അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള വ്യഭിചാരത്തെയും പലിശയെയും തോന്നിവാസങ്ങളെയും ഒക്കെ തങ്ങൾക്ക് ആസ്വദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അതിനൊരു ദൈവത്തിന്റെയും ലോകത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പരിധികളെ, സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് അതിന് സീമകൾ വെക്കരുത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അവരുടെ ആ രൂപത്തിലുള്ള ജീവിതം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള അമിതമായ താല്പര്യമാണ് എന്നതാണ്. അതിനുള്ള താല്പര്യം, വ്യഭിചാരവും അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ഈ രൂപത്തിൽ ഉദാരമായ ലൈംഗിക സ്വാതന്ത്ര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും സംസാരിക്കുവാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള ചർച്ചകളിലും സമ്മേളനത്തിൽ വ്യത്യസ്ത സെഷനുകളിലുമൊക്കെ പിന്നെ ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, ഉപദേശങ്ങളായ പുസ്തകങ്ങൾ, അതേപോലെ തന്നെ സോവനിയറുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലും വാസനങ്ങളിലൂടെയും നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കും. അവസാനമായി ഷബാബ് മുഖപത്രത്തോട് കെ എൻ കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന നിരീശ്വരവാദിയോട് ചോദിച്ച ഒരു അഭിമുഖമുണ്ട്. നിങ്ങൾ ദൈവത്തെയും പരലോകത്തെയും നിഷേധിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ സൂപ്പി എന്ന് പറയുന്ന എന്റെ സഹോദരന്റെ മകൻ, സുഹൃത്തിന്റെ മകൻ മരണപ്പെട്ട വേളയിൽ, ആക്സിഡന്റിൽ മരിച്ച വേളയിൽ ഞങ്ങൾ ആ വീട് സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മൃതദേഹത്തിന്റെ സമീപത്തിരിക്കുന്ന എന്റെ സുഹൃത്തിനെ കണ്ട സന്ദർഭത്തിൽ എന്താണ് അദ്ദേഹത്തോട് പറയുക എന്നതിൽ ശങ്കിച്ചുപോയി. കാരണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ പറയുന്നു, നിങ്ങളുടെ മകൻ മരണപ്പെട്ടത് ദൈവത്തിന്റെ വിധിയാണ്, പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് താങ്കൾക്ക് താങ്കളുടെ മകനെ കണ്ടുമുട്ടാമെന്ന് പറയുന്നുണ്ട്. ആ അവസരത്തിൽ ഞാൻ എന്ത് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് എന്റെ സഹോക്കൂട്ടുകാരനെ സമാശ്വസിപ്പിക്കുക? കാരണം ദൈവത്തിന്റെ വിധിയാണ് നീ എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ, ദൈവത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ സാധിക്കുമോ? പരലോകത്ത് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ മകനെ കണ്ടുമുട്ടാമെന്ന് പരലോകത്തെയും സ്വർഗത്തെയും നിഷേധിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമുണ്ട്. ഏതായിരുന്നാൽ മുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. കാരണം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പോലും പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുങ് പറഞ്ഞത്, 80% രോഗികൾക്കും ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ടല്ല രോഗം മാറാത്തത്, മറിച്ച് ഒരു അവലംബവും അത്താണിയും ഇല്ലാത്തത് കൊണ്ടാണ് ദൈവവിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ്. മനുഷ്യന്റെ മനസ്സ് സമാധാനം അടയുന്നത്, അതിന് ശാന്തിയും സമഗ്രതയും വ്യവസ്ഥാപിതത്വവും ക്രമവും ലഭിക്കുന്നത് ദൈവവിശ്വാസത്തിലൂടെയാണ്, ആത്യന്തികനായ ജീജു പടച്ചറബിലൂടെയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്, പരലോകമെന്ന ബോധത്തിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അന്ധവിശ്വാസമുക്തമായി നിരീശ്വര നിർമ്മതവാദ മുക്തമായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തെ പ്രമാണബദ്ധമായി ജീവിതത്തിൽ നിലനിർത്തിയേ വിശ്വാസത്തിന്റെ കെളിമ ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅഹിദുകളിൽ, ദൈവവിശ്വാസികളിൽ നിന്ന് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിദ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.